മേശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. സൂചക സംഖ്യകൾ ഒന്നാമത്തെ ഭാഗം കണ്ട് നല്ല അഭിപ്രായങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. അന്ന് ചെയ്യാൻ ബാക്കിയുള്ള പ്രോബ്ലങ്ങളാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് സമയമെടുത്തിട്ടാണ് പഠിക്കേണ്ടതെങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അത് ചിത്രസഹിതം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഭാഗത്ത് പ്രയാസം ഉണ്ടാകുമെങ്കിൽ പോസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് തന്നെ അത് എഴുതി പഠിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 135 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിലെ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ സമഭുജ ത്രികോണമാണ് വന്നിരിക്കുന്നത്. മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ. അപ്പൊ അതില് ഈ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ട്രയാംഗിളിന്റെ എല്ലാ വെർട്ടിസസും അതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതണം. മൂന്ന് വെർട്ടിസസ്, ഒന്ന് ഇത്, ഒന്ന് ഇത്, ഒന്ന് ഇത്. ഈ കോർഡിനേറ്റ്സിന്റെ ഈ വെർട്ടിസസിന് നമുക്കൊരു കാര്യം, ഇതിനെ ഞാൻ ഓ എന്ന് വിളിക്കും. ഇവിടെ തന്നിട്ടുണ്ട്, ഇതിനെ ഞാൻ എ എന്ന് വിളിക്കാം, ഇതിനെ ഞാൻ ബി എന്ന് വിളിക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പൊ നോക്കാം ഇതിന്റെ കോർഡിനേറ്റ്സ് പറയാൻ പറ്റില്ലേ നിങ്ങൾക്ക്. ഈ ഒ എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ് എന്താണ് വരിക? ഇത് ഏതാണ്? എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോ ഒറിജിൻ ആണ്, ആ ഒറിജിനൽ പോയിന്റ് ആധാര ബിന്ദുവാണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് നമുക്ക് അറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് 0 0 ആണ്. ഇത് കിട്ടി. ഇനി രണ്ടാമത്തത് കിട്ടേണ്ടത് ഇതിന്റെയാണ്, എ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അതിന് എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, കറക്റ്റ് അല്ലേ? ആ എക്സ് വൈയില് എക്സ് എത്രയാണ്, വൈ എത്രയാണ് കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്രയാ വരിക? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതുമ്പോ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 ആണ് വരിക. അപ്പൊ ഇതിന്റെ എക്സ് എത്ര വന്നു? 4 വന്നു, കറക്റ്റ് അല്ലേ? എക്സ് 4, എക്സ് ആക്സിസിന് 4 എന്ന് വന്നിട്ടുണ്ട്. ഇനി വൈ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എക്സ് ആക്സിസിലെ പോയിന്റിന്റെ വൈ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതിന്റെ പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് ഇതിന്റെ നമുക്ക് എത്ര കിട്ടും? 4 0 എന്ന് കിട്ടും. അപ്പോ അതിന്റെ എ എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് കിട്ടി 4 0. ശ്രദ്ധിക്കണം, 4 വരാനുള്ള കാരണം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 4 എന്ന് തന്നതുകൊണ്ടാണ് ഇവിടെ 4 കിട്ടിയത്. എക്സ് ആക്സിസിലത്തെ ബിന്ദുവിന്റെ ഇത് കിട്ടിയത്. പിന്നെ 0 വരേണ്ട കാരണം ഒരു പോയിന്റ് എപ്പോഴും എക്സും വൈയും ഉണ്ടാവും. എക്സ് 4 കിട്ടി, എക്സ് ആക്സിസിലായതുകൊണ്ട് അതിന്റെ വൈ എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും? വൈ കിട്ടും 0, 4 0 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു പോയിന്റും കൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു പോയിന്റിന്റെ ബി എന്ന് പറഞ്ഞ നമ്മൾ അതിനെ വിളിച്ചത്, ഇതിന്റെ കോർഡിനേറ്റ് നമ്മളിവിടെ എക്സ് വൈ എന്ന് നമ്മൾ എഴുതി വെക്കുക. അതില് എക്സ് എന്ന് പറഞ്ഞ എവിടെ നിന്ന് എവിടത്തേക്കൊരു ദൂരമായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഈ പോയിന്റില്, അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണ് നമുക്ക് എക്സ് എന്ന് കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഇവിടത്തേക്ക്, അതായത് കുത്തനെയുള്ള ഈ ദൂരമാണ് എക്സ് കിട്ടുക. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 4 എന്ന് തന്നിട്ടുണ്ട് അല്ലെ, 4 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ ആയിരിക്കും ആൻസർ. നിങ്ങൾ എത്ര വിചാരിച്ചിട്ടുണ്ട്? 2 വിചാരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കോർഡിനേറ്റ് 2 ആയിരിക്കും. അതിന്റെ മാത്തമാറ്റിക്സ് പറയുകയാണെങ്കിൽ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, സൈഡുകൾ ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഇവിടുന്ന് കുത്തന വരച്ചാല്, നമ്മളിങ്ങനെ കുത്തന വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം ഈ ടോട്ടൽ നീളത്തിന്റെ പകുതിയായിരിക്കും. ടോട്ടൽ നീളം 4 ആണ്, അതിന്റെ പകുതിയാണ് വരിക. അപ്പോ ഇതിന്റെ എക്സ് നമുക്ക് എത്ര കിട്ടി? 2 എന്ന് പറയുന്ന എക്സ് കിട്ടി. ഇനി ആരാ കിട്ടേണ്ടത്? വൈ. അതും കൂടെ കിട്ടിയ പ്രോബ്ലം തീർന്നു. ഓക്കെ, ഇത്ര വരെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 എന്ന് പറയുന്ന അളവിൽ നിന്ന് തന്നെ ഇത് കിട്ടി, ഇത് കിട്ടി, ഈ പോയിന്റിന്റെ പകുതി കിട്ടി. ഇനി ഈ ഒരു പോയിന്റ് ആണ് കിട്ടേണ്ടത്. അതിന് നമുക്ക് നോക്കാം. അപ്പൊ വൈ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് ഈ വിലയെ കിട്ടിയാൽ മതി അല്ലെ. ഈ വില തന്നെ വൈയുടെ വില, വൈ ആക്സിസ് അല്ലേ ഇത്. ഇവിടെ എത്രയാണോ ഉണ്ടാവുക ആ വിലയായിരിക്കും ഇതിന്റെ വൈക്ക് വരിക. ഇവിടെ എത്രയാണോ ഉണ്ടാവുക അതാണ് ഇതിന്റെ എക്സിന് വരിക. എക്സ് ആക്സിസിലെ വില എക്സും വൈ ആക്സിസിലത്തെ വിലയാണ് അതിന്റെ വൈയും വരിക. അപ്പൊ അത് കിട്ടണം. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉയരമുണ്ട് എന്ന് കിട്ടിയാൽ മതി. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? നോക്ക്, ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, അതുകൊണ്ട് ഈ ആംഗിൾ എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കിട്ടും. കാരണം ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ 3 എണ്ണം കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഒരു ആംഗിൾ എത്ര കിട്ടും?
60 adu orto vakkanam 30, 60, 90. இங்கே அடுத்த ஸ்டெப் என்ன 2 அதுகொண்டு 30 டிகிரிக்கு எதிரேயுள்ள சைடு എത്രയാണ് 1x ആണ് ഈ 1x அப்ப ஏதினு തുല്യം 2 ന് തുല്യം അതുകൊണ്ട് നമുക്ക് എഴുതാ 1x നമുക്ക് കിട്ടി 2 അപ്പോൾ നമുക്ക് 60 ഡിഗ്രിക്ക് എതിരെയുള്ള എത്രയാ വരിയ ഈ സൈഡ് എത്രയാ വരിയ √3x ആണ് ഇവിടെ വരിയ ഇത് 1x ആണ് ഇത് √3x ആണ് ഈ 60 ഡിഗ്രിക്ക് √3x √3x എന്ന് പറയുമ്പോൾ x ന്റെ വാല്യൂ എത്രയാണ് 2 அப்போ √3x എത്രയുണ്ടാവും √3 × 2 அது நம்ம எழுதிய √6 ன்னு எழுதுறதே √2 √3 காரணம் இது ஒரு அபின்னகமான ரஷனல் நம்பரான இது ஒரு ரஷனல் நம்பரான அது நம்ம ஆபரேட் செய்ய பச்சilla அப்ப நமக்கு எത്ര கிட்டும் 2√3 என்று പറയുന്നത് கிட்டும் ஏதின் எதிரேயுள்ள ஆங்கிள் இதா இந்த ஆங்கிள் இது கிட்டல 2√3 60 டிகிரிக்கு எதிரேயுள்ள சைடு 2√3 60 டிகிரிக்கு எதிரேயுள்ள சைடு எதான இந்த சைடு இந்த சைடுன வேல்யூ இப்ப எത്ര கிட்டும் 2√3 என்று പറയുന്നത് கிட்டி 2√3 ன்னு சொல்லும்போது இவுடுன இவுடத்தேக்கா இவுடுன இவுடத்தேக்குள்ள அதாவது இவுடுன இவுடத்தேக்குள்ள நீளம் எത്രയാണ് 2√3 இதா இந்த உயரம் 2√3 ஆகும் அதன்ல இவுட வருது அப்ப இந்த y இட வேல்யூ எത്ര வந்து நமக்கு 2 இட ஆல்ரெடி இல்லது y இட வேல்யூ இப்ப 2√3 என்று പറയുന്നത് கிட்டும் அப்ப b இட வேல்யூ நமக்கு கிட்டி 2√3 ஓகே இவுட ஆ 30 60 90 என்று പറയുന്ന നേരത്തെ കഴിഞ്ഞ வீடியோல எடுத்து ஆ എങ്ങനെയാണ് சைடு கண்டுபிடிக்கின்றதுன்றது வெக்தമായി മനസ്സിലാക്ക. ஏதென்றால் ஒரு சைடு நமக்கு ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. அதில் நமக்கு x നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഏത് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്? 60 ഡിഗ്രിക്ക് എതിരെയുള്ളതാണോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് കിട്ടും. ഓക്കേ ചിത്രത്തിലെ പേജ് നമ്പർ 136ലെ 5th ക്വസ്റ്റ്യൻ ആണ് വലിയൊരു ട്രപീസി ഇവിടെ തന്നിട്ടുണ്ട് ആ ട്രപീസി ഉണ്ടായിരിക്കുന്നത് ഈക്വൽ ആയിട്ടുള്ള നാല് ട്രപീസിയങ്ങൾ ചേർന്നാണ് ട്രപീസി എന്ന് പറഞ്ഞാൽ ലംബകം നാല് ചെറിയ ലംബകങ്ങൾ ചേർന്നിട്ട് വലിയ ഒരു ലംബകം ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ ഈ ചെറിയ ട്രപീസിയങ്ങളുടെ ചെറിയ ലംബകങ്ങളുടെ எல்லா வெர்டெக்ஸும் அதின் கோர்னர்ஸ் நம்ம எழுதணும் அதின் சூஜக சங்கிகள் ஓரோ மூலக்கு உள்ளது நம்ம எത്രയാണെന്ന് எழுதணும் அப்ப அதின் நீளம் கிட்டியா மதி இங்க நிங்கோட்டுள்ள நீளம் அதுபோல இங்க நிங்கோட்டுள்ள நீளமும் கிட்டி கഞ്ഞா நமக்கு ஈஸி ஐட்டம் நமக்கு எழுதാൻ പറ്റும் அது நமக்கு ஆக தந்தது என்ன இவுடு இவுடத்துக்கு 8 சென்டிமீட்டர் பிரியப்பட்டவரே எல்லாம் ஈக்குவல் ஆனல்லோ இவுடு இவுடத்துக்கு 8 னு പറയുന്നത് இதும் இதும் ஈக்குவல் ஆயிருக்கல்லோ காரணம் ஈக்குவல் ட்ரபீசி னு പറഞ്ഞു அப்ப ஏറ്റവും பெரிய வசம் ஈ வசம் ஈக்குவல் ஆயிருக்கு அப்ப இது எത്ര கிட்டுது 4 എന്ന് കിട്ടും ഇത് എത്ര കിട്ടും 4 എന്ന് കിട്ടും അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് 4 ആയതുകൊണ്ട് ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് എത്ര കിട്ടും 4 0 എന്തുകൊണ്ടാണ് 4 0 ആയത് ഇത് എക്സ് ആക്സിസിലാണ് എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റിന്റെയും വൈ രണ്ടാമത്തെ കോർഡിനേറ്റ് സൂചകം 0 ആയിരിക്കും ഈ ഒ നമുക്ക് എത്ര കിട്ടും നമുക്ക് 0 0 എന്ന് കിട്ടി ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട് 8 അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എത്ര കിട്ടും 8 0 കറക്റ്റ് അല്ലേ കറക്റ്റ് ഇനി നോക്ക് ദാ
ഈ സൈഡ് നിങ്ങൾ എത്ര പറഞ്ഞു നാല് എന്ന് പറഞ്ഞു അതേപോലെ നീളം തന്നെ ആയിരിക്കില്ലേ ഈ സൈഡിൽ ഉണ്ടാവുക അപ്പൊ ഇതും എത്ര ആയിരിക്കും നാല് ഇത് നാല് ആയതുകൊണ്ട് ഇവിടെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഉയരം നാല് കിട്ടി അല്ലെ അപ്പൊ ഈ വൈ എത്ര ആയിരിക്കാം ഇവിടെ എത്ര വരും ഇവിടുന്ന് ഇവിടത്തേക്ക് നാലായതുകൊണ്ട് ഇവിടെ നാല് നല്ല വൈ ആക്സിസിൽ ഉണ്ടാവുക ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ ചെയ്യുന്നത് ദാ നോക്കൂ ദാ ഇവിടുന്ന് ഇവിടത്തേക്ക് നാലാണല്ലോ ഓക്കെ അത് തന്നെയല്ലേ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് നോക്ക് ദാ ഈ നീളം തന്നെയല്ലേ ഇവിടത്തേക്ക് വരുന്നത് അതെന്തായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഈ നീളം എത്ര ഉണ്ടാവും രണ്ട് ഈ നീളം രണ്ട് അത് മാത്രമേ ഇതിൽ കുറച്ച് മനസ്സിലാക്കാനായിട്ട് ഉള്ളൂ മറ്റുള്ളതിൽ വ്യത്യാസമായിട്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ ചെരിഞ്ഞു വെച്ച വര ഒഴിച്ച് ബാക്കിയെല്ലാം നീളങ്ങളും വലിയ നീളം നമുക്ക് എത്ര കിട്ടുന്നു നാല് എന്ന് കിട്ടുന്നു ചെറിയ നീളം രണ്ട് എന്ന് കിട്ടുന്നു അപ്പൊ ഇതിപ്പോ ഞാൻ നാല് എന്നായതുകൊണ്ട് ഇതിപ്പോ നാല് കിട്ടി നോക്ക് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും ദാ ഇവിടത്തേക്ക് നാലായതുകൊണ്ട് ചെറിയ നീളം രണ്ടുണ്ടാവും ഇവിടുന്ന് ഇവിടത്തേക്ക് രണ്ടുണ്ടാവും അപ്പൊ ഈ പോയിന്റ് എത്രയായിരിക്കും രണ്ടായിരിക്കും പോയിന്റ് വരിക നോക്ക് അപ്പൊ എല്ലാ പോയിന്റും ആയി നോക്കിയിട്ട് ഇവിടെയായി ഇവിടെയായി എനിതാ ഈ ഒരു പോയിന്റിന്റെ അറിയണം അല്ലെ നോക്ക് ദാ ഇവിടുന്ന് ഇവിടത്തേക്ക് നാല് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും രണ്ടല്ലേ ഉണ്ടാവുക ഇവിടുന്ന് ഇവിടത്തേക്ക് രണ്ടല്ലേ ഉണ്ടാവുക നോക്ക് രണ്ട് ദാ ഇവിടത്തേക്ക് രണ്ട് അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും ആറ് ഉണ്ടാവുമല്ലോ ഇവിടത്തേക്ക് നാലും ഈ രണ്ട് കൂട്ടി എത്ര ഉണ്ടാവും ആറ് ഈ പോയിന്റ് നമുക്ക് കിട്ടും ആറ് പൂജ്യം കറക്റ്റ് ആണല്ലോ ഇനി ഈ ഒരു പോയിന്റ് എത്ര ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ ദാ ഇവിടത്തേക്ക് നാല് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും രണ്ട് ഇവിടത്തേക്ക് രണ്ട് ഉണ്ടാവുമോ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും രണ്ട് ഈ പോയിന്റ് പേര് രണ്ട് പൂജ്യം അപ്പൊ നോക്ക് ഈ പോയിന്റ് പേര് നമുക്ക് എത്ര കിട്ടുക ഈ വൈ ആക്സിസ് ഇത് രണ്ട് പൂജ്യം എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ എക്സ് പൂജ്യം ആയിരിക്കും അപ്പൊ പൂജ്യം രണ്ട് ഇതിന്റെ പേരില് പൂജ്യം നാല് ഈ പോയിന്റ് പേരില് പൂജ്യം നാല് ഇനി നിങ്ങൾക്ക് എല്ലാ മൂലകളും മനസ്സിലാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഈ നാല് ചെറിയ ട്രപ്പീസിയങ്ങളാ നമ്മൾക്ക് മനസ്സിലാവാൻ നമ്മൾ അതിനെ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നമ്പർ ഇട്ടു നാലടുത്ത മനസ്സിലാവാൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ ഈ പോയിന്റിന്റെ എല്ലാം കോർഡിനേറ്റ് എഴുതുകയാണ് അതിലിപ്പോ ഇത്ര പോലെയുള്ള കോർഡിനേറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ ഈ ഒന്നാമത്തതിന്റെ കോർഡിനേറ്റ് നമുക്ക് എല്ലാം എഴുതാൻ പറ്റുന്ന നോക്കിയാൽ ഒന്നാമത്തതിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാ വരിക ഒന്നാമത്തതിന്റെ കോർഡിനേറ്റ്സ് ഇതാ ഇതാവണം ഒന്നാമത്തെ അല്ലെ ഈ മൂലം എത്ര വരും പൂജ്യം പൂജ്യം കറക്റ്റ് അല്ലേ ഇനി ഈ ഇതല്ലേ കിട്ടുന്നത് രണ്ടാമത്തെ മൂലം ഇതല്ലേ ഇതെത്ര കിട്ടില്ലേ ഫോർ സീറോ സിമ്പിൾ ആയി ഫോർ സീറോ ഇനി ഏതാ കിട്ടേണ്ടത് ഇതാണ് കിട്ടേണ്ടത് ഇത് കിട്ടാൻ നോക്ക് ഇതിന്റെ എക്സ് എത്ര വരല് എക്സ് കിട്ടാൻ ആ പോയിന്റിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ നോക്കുക മുകളിലോട്ട് നോക്കിയാൽ ആക്സിസ് ഇല്ല താഴോട്ട് നോക്കി ആക്സിസ് ഉണ്ട് എത്ര കിട്ടുന്നത് എക്സ് എത്ര കിട്ടും നാല് കിട്ടും അല്ലെ ഈ പോയിന്റിന് കിട്ടുന്നത് എക്സ് നാല് കിട്ടും പിന്നെ ഈ പിന്നെയോ വൈ എത്ര കിട്ടും നോക്കിയാൽ ഇവിടത്തേക്ക് എത്രയുണ്ട് രണ്ട് അപ്പൊ ഈ പോയിന്റിന്റെ ഇത് ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് നാല് ഇവിടുന്ന് ഇവിടത്തേക്ക് രണ്ട് ഇതാ രണ്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് നാല് രണ്ട് എന്ന് കിട്ടി അപ്പൊ ഒന്ന് രണ്ട് മൂന്നെണ്ണായി ഇനി ഇതും കൂടെ കിട്ടണം ഇത് കിട്ടാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാ വരിക രണ്ട് അല്ലെ ഈ പോയിന്റ് എക്സ് കിട്ടല് രണ്ട് വൈ എത്ര കിട്ടുക രണ്ട് ഈ പോയിന്റ് അപ്പൊ എത്ര കിട്ടി രണ്ട് രണ്ട് കിട്ടി അതായത് പോയിന്റിൽ നിന്ന് കുത്തനെ താഴോട്ട് നോക്കുമ്പോ അതിന്റെ എക്സ് വില കിട്ടും ഈ ഇങ്ങോട്ട് നോക്കുമ്പോ അതിന്റെ വൈ വാല്യൂ കിട്ടും അത്രയേ ഉള്ളൂ കാര്യം ഓക്കെ ഇനി അടുത്ത് രണ്ടാമത്തേത് നോക്കൂ രണ്ടാമത്തതിന്റെ കോർഡിനേറ്റ്സ് സൂചകങ്ങൾ രണ്ടാമത്തെ ഇതല്ലേ വരുന്നത് ഈ മൂല എത്ര ഉണ്ടാവും അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ സീറോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ മൂലയാണ് അത് എത്ര കിട്ടും നമുക്ക് എയ്റ്റ് സീറോ അവിടെ ഉണ്ടല്ലോ എട്ട് പൂജ്യം ഇനി ആരെയാണ് കിട്ടേണ്ടത് ഇതിനെയാണ് കിട്ടേണ്ടത് ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട് നേരെ താഴെ എത്രയുണ്ട് താഴെ എത്രയുണ്ട് എക്സ് എത്രയുണ്ട് താഴെ എക്സിനെ കിട്ടാതെ എവിടെ എക്സ് എക്സിൽ ഉണ്ടല്ലോ എത്രയുണ്ടത് ആറുണ്ട് പിന്നെ ആരെയാണ് കിട്ടേണ്ടത് വൈയിനെയാണ് നോക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വൈ നോക്ക് വൈ എത്രയാണ് ഇവിടെ ഉള്ളത് രണ്ട് അപ്പൊ ആറ് രണ്ട് ദാ എക്സ് കിട്ടാൻ മുകളിലോട്ടോ താഴോട്ടോ വൈ കിട്ടാൻ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാല് ഇതിനകത്തുള്ള പോയിന്റിന്റെ വാല്യൂ കിട്ടും ഓക്കെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ രണ്ടാമത്തത് പൂജ്യം വൈ പൂജ്യം എക്സ് ആക്സിസിൽ വൈ സീറോ വൈ ഇല്ലാത്തത് എക്സ് ആക്സിസ് ഓക്കെ എക്സ് ഇല്ലാത്തത് വൈ ആക്സിസ് അത് ഓർമ്മിച്ച് വെച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഓക്കെ അപ്പൊ ഇതെത്രയായി മൂന്നെണ്ണായി ഇനി ആരാ കിട്ടേണ്ടത് ഇത് ഇതല്ലേ കിട്ടുന്നത് സോറി എത്രാമത്തെയാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെയാണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ കിട്ടി ഇനി ഇതിനെയാണ് കിട്ടേണ്ടത് ഇതിനെ കിട്ടുമ്പോ ഇതിന്റെ ഇവിടെ ഇവിടെ എത്ര വരിക ഇവിടെ കിട്ടുന്നത് ഇവിടെ ഇവിടത്തേക്ക് നാല് അപ്പൊ നമുക്ക് എത്ര കിട്ടും നാല് എന്ന് കിട്ടി പിന്നെ ഉയരം എത്രയുണ്ട് രണ്ട് അപ്പൊ നാല് രണ്ട് അപ്പൊ ഇതിന്റെ എല്ലോ ആയല്ലോ ഇനി മൂന്നാമത്തത് പറയൂ
മൂന്നാമത്തതിന്റെ കോർഡിനേറ്റ് സൂചകങ്ങൾ മൂന്നാമത്തത് ഒന്ന് ഏതാണ് ഇതാ 8 0 ഈ മൊന വെർട്ടെക്സ് പിന്നെ ഇത് നോക്ക് ഇത് എത്ര വരും ഇതിന്റെ എക്സ് നെ കിട്ടാൻ താഴോട്ടല്ലേ നോക്കണ്ടത് താഴോട്ട് നോക്ക് എത്ര വരും എക്സ് 8 കിട്ടി പിന്നെ വൈ കിട്ടാൻ എങ്ങനെ നോക്കണ്ടത് ലെഫ്റ്റിലേക്ക് അല്ലെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് നോക്കും വൈ എത്ര കിട്ടും 4 ഓക്കെ പിന്നെ ഈ പോയിന്റ് ആണ് ഈ പോയിന്റ് നോക്ക് ഈ പോയിന്റിന്റെ എക്സ് കിട്ടാൻ നേരെ താഴോട്ട് നോക്ക് എത്ര കിട്ടും 6 വൈ കിട്ടാൻ എങ്ങോട്ടാണ് നോക്കേണ്ടത് ഇങ്ങോട്ട് അത് എത്ര കിട്ടും 4 കറക്റ്റ് ഇനി എന്താ ഇനിയത് പോയിന്റ് ബാക്കി ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് നേരെ താഴോട്ട് നോക്ക് എത്ര കിട്ടി 6 എക്സ് കിട്ടി പിന്നെ വൈ കിട്ടാൻ നോക്കേണ്ടത് ഇവിടെ നേരെ ഇങ്ങോട്ട് എത്ര കിട്ടി 2 ഓക്കെ അതും കഴിഞ്ഞു ഇനി നാലാമത്തതാണ് വരുന്നത് നോക്കൂ നാലാമത്തതിന്റെ പറയുമ്പോ ഏതാ വരിക ഈ ഒരു കോർഡിനേറ്റ് വരിക അതിൽ നമുക്കിതാ ഇതും ഇതും ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടിയത് ഇതാ നോക്കാം നമുക്ക് ഒരു നോക്കാം ഇതിന് ഈ പോയിന്റ് നമുക്ക് എത്ര കിട്ടിയത് ഈ പോയിന്റ് നമുക്ക് കിട്ടിയത് ഇത് 6 അല്ലെ ഇത് 6 ഇവിടത്തേക്ക് 4 അപ്പൊ 6 4 എന്നല്ലേ ഒരു പോയിന്റ് പിന്നെ ഈ ഒരു പോയിന്റ് നോക്ക് ഇവിടുത്തെ നേരെ താഴോട്ട് നോക്ക് എത്ര 4 പിന്നെ ഇങ്ങോട്ട് നോക്ക് എത്ര കിട്ടുന്നത് 4 അല്ലെ 4 പിന്നെ ഇതാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതിന്റെയാ വേണ്ടത് ഇതിന്റെ നോക്ക് നേരെ താഴോട്ട് നോക്കുമ്പോ അല്ലെ ബോട്ടത്തിലേക്ക് നോക്കുമ്പോ എത്ര കിട്ടൂടെ 2 കിട്ടി പിന്നെ വൈ കിട്ടാൻ എങ്ങോട്ട് നോക്കേണ്ടത് ലെഫ്റ്റിലോട്ട് അത് എത്ര കിട്ടുക 2 കിട്ടും 2 2 ശേഷം വലിയ പോയിന്റ് വേണ്ട നമുക്ക് ഈ പോയിന്റ് ഈ പോയിന്റ് നേരെ താഴോട്ട് നോക്ക് എത്ര കിട്ടും നമുക്ക് 6 കിട്ടി പിന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് നോക്ക് എത്ര കിട്ടി 2 അപ്പൊ നമുക്ക് 4 പോയിന്റ് ആയി കഴിഞ്ഞു വേറെ ഒന്നും നമ്മൾ റൂട്ട് ഓഫോ മൾട്ടിപ്ലിക്കേഷനോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് സാധാരണ ഇതിന്റെ നീളം തന്നപ്പോൾ ആ നീളവും മറ്റ് സൈഡുകളും ബന്ധപ്പെടുത്തുന്നു അപ്പൊ ആ നീളത്തിനനുസരിച്ച് താഴോട്ടുള്ള ഓരോ വാല്യൂ നമ്മൾ എഴുതുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഈ പോയിന്റ് നേരെ താഴോട്ട് നോക്കിയാൽ കിട്ടുന്നത് എക്സിന്റെ വാല്യൂ ഇവിടെ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടുന്നത് വൈയുടെ വാല്യൂ നോക്കിയാൽ കിട്ടുന്നത് അത് ഓർമ്മിച്ചു നോക്കണം ഓക്കെ പേജ് 136 സിക്സ്ത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഒറിജിൻ അതായത് ഈ വൃത്തത്തിന്റെ കേന്ദ്രം എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന ഒറിജിൻ ആണ് ആധാര ബിന്ദുവാണ് എങ്കില് എ എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് എത്രയാണ് ബി എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെ തരുമ്പോ ഇതിന്റെ ഈ എ എന്ന് പറയുന്നതിന്റെ എക്സ് അറിയണം വൈ അറിയണം എക്സ് കിട്ടൽ എങ്ങനെയാണ് നേരെ താഴോട്ട് നോക്കുമ്പോഴാണ് ഇവിടെ വരുന്ന വിലയാണ് എക്സിന്റെ വില വൈ എന്ന് പറഞ്ഞത് ഇങ്ങനെ വരുമ്പോ ഇവിടെ വരുന്ന വിലയാണ് വൈയുടെ വില അപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസ് നമുക്ക് 2 തന്നിട്ടുണ്ട് ഈ ആംഗിള് 30 ഡിഗ്രി എന്ന് ചോദ്യത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഈ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഈ നീളം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ എയുടെ ഓർഡിനേറ്റ് ആയി അപ്പോ നമുക്ക് നോക്കൂ 30 ഡിഗ്രി തന്നതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രി വരും ഇതപ്പോ എത്രയായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും മട്ടത്രികോണത്തില് റൈറ്റ് ട്രയാംഗിളില് ഒരു 1 30 ഡിഗ്രിയാണ് മറ്റേത് 60 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും 45 ഡിഗ്രി ആണെങ്കിൽ 45 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും 90 ആയിരിക്കും അപ്പൊ ആ തരത്തില് 30 ഡിഗ്രി ആയതുകൊണ്ട് ഇത് എത്ര വരും നമുക്ക് 60 ഡിഗ്രി വരും ഇത് നമുക്ക് 90 ഡിഗ്രി വരും അപ്പൊ ഈ ട്രയാംഗിളിനെ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ വേറെ തന്നെ വരച്ചിട്ടുണ്ട് അപ്പൊ ഇത് 30 60 90 ഡിഗ്രി ഉള്ള ട്രയാംഗിൾ വരുമ്പോ നമ്മൾക്ക് അതിന്റെ സൈഡുകൾ തമ്മിൽ റേഷ്യോ നമുക്കറിയാം 1 3 2 എന്ന് എഴുതിയിട്ട് ഏറ്റവും വലുതിന് റൂട്ട് കൊടുക്കും ഓക്കെ 1 √3 2 ആയിരിക്കും അവർ തമ്മിലുള്ള റേഷ്യോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക നമ്മൾ എല്ലാത്തിനെയും നമ്മൾ എക്സ് എന്ന് കൊടുക്കും അപ്പോ 1x √3x 2x എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിൽ തന്നിട്ടുണ്ടാവും ഇവിടെ ഏത് സൈഡാ തന്നത് 2 ആണ് തന്നത് 2 എന്ന് പറയുന്നത് ഏത് സൈഡിന് ഓപ്പോസിറ്റ് ആണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് നോക്കൂ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ് ഇവിടെ തന്നത് 2x ആണ് 2x ആണ് ആ 2x ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 അപ്പൊ 2x എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 2 എഴുതാം അപ്പൊ നോക്കൂ 2x 2 ആയാൽ x എത്രയായിരിക്കും 2 by 2 = 1 അല്ലെങ്കിൽ 2 × 1 = 2 x = 1 എന്ന് കിട്ടും x = 1 എന്ന് കിട്ടിയാൽ നമുക്ക് 30 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് നമുക്ക് എത്ര കിട്ടി x 1 ആയതുകൊണ്ട് 1 കിട്ടി 60 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് എത്ര കിട്ടി √3 × x പകരം 1 കൊടുത്താൽ √3 × 1 അതിന് √3 കിട്ടും ഈ 1x പറഞ്ഞ 1 × 1 അത് നമുക്ക് എത്ര കിട്ടി 1 കിട്ടി അപ്പൊ 30 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് കിട്ടി 60 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് കിട്ടി നോക്കാം അത് പിന്നെ എഴുതി നോക്കാം 30 ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡ് 1 കിട്ടുമ്പോ
With no problems.